അട്ടപ്പാടി പൊതുവെ നമ്മളിപ്പോ ഈ ഒരു രണ്ട് വർഷത്തിനിടയിലാണ് ഒരു വലിയൊരു മാറ്റത്തിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അയ്യപ്പനും കോശിയും എന്ന സിനിമ ഇറങ്ങിയ ശേഷമാണ് നമുക്ക് അട്ടപ്പാടിയുടെ ഓൾമോസ്റ്റ് ഏരിയകൾ ഇങ്ങനെയാണ് എന്നൊരു ധാരണ വന്നിട്ടുള്ളത്. അട്ടപ്പാടിയിലെ പല തരത്തിലുള്ള ക്ലൈമാറ്റ്സുകളാണുള്ളത്. ഏകദേശം 7 ക്ലൈമാറ്റ്സ് ഉണ്ടെന്നാണ് ഈ സയന്റിഫിക്കലി നമ്മുടെ അടുത്ത് പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു ഭാഗത്ത് വരണ്ട പ്രദേശങ്ങളാണെങ്കിൽ മറുഭാഗത്ത് എപ്പോഴും മഴ കിട്ടുന്ന ഏരികളുണ്ട്. കള്ളമല പോലെയുള്ള ഏരികളൊക്കെ തനി നാടൻ കാലാവസ്ഥയായിട്ടുള്ളത്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കിഴക്കൻ മേഖല എന്ന് പറയുന്നത് പൊതുവെ ഒരു വരൾച്ച ഏരിയ ആയിട്ടുള്ളതാണ്. കാരണം അവിടെ തുലാവർഷം തമിഴ്നാടിന്റെ ഒരു കൾച്ചറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക് ആ ഒരു ഏരിയക്കകത്ത് കിട്ടുന്നത്. പക്ഷെ നേരെ നമ്മൾ ബന്ധപ്പെട്ട ഒരു ഏരിയ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്, ഊട്ടിയുടെ ഒരു ക്ലൈമറ്റ് ആണ്. കാരണം അവിടെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. മനസ്സിനകത്തൊരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയിട്ട് കുറച്ച് സമയം ഒന്ന് പ്രകൃതി നോക്കി തന്നെ നമ്മുടെ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്രയും ടൂറിസത്തിന് പോലും സാധ്യത ഒരുക്കുന്ന പ്രദേശമാണ് ആദിവാസി മേഖലക്കകത്താണെങ്കിൽ പോലും അട്ടപ്പാടി ഒരു പ്രദേശം എന്ന് പറയുന്നത്. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നതും വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള നാട്, അല്ലെങ്കിൽ വീടൊന്നും ഇല്ലാത്ത ചെറിയ കുടിലുകൾ, റോഡില്ല, വാഹനങ്ങളില്ല, അവിടുത്തെ ആദിവാസി ജനങ്ങൾ ഡ്രസ് ഇടാറുണ്ടോ എന്നടക്കം ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. മറുഭാഗത്ത് ടൂറിസത്തിന്റെ സാധ്യത ഇപ്പൊ ഞാൻ പറയുന്നത് അയ്യപ്പൻ കോശി സിനിമ ഇറങ്ങി കഴിഞ്ഞ ശേഷം ഓരോ പ്രദേശങ്ങളും ടൂറിസം മേഖലകളായിട്ട് ഇങ്ങനെ വന്ന് 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 ഇരിക്കുകയാണ്. പുറത്തുള്ള ആൾക്കാർ പല ആൾക്കാരും നമ്മുടെ ഈ ഒരു മലക്കകത്ത് കയറി വന്ന് കുറെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു രണ്ട് സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ ഒരു പ്രദേശത്തിലെ ആൾക്കാരെ വന്ന് ചൂഷണം ചെയ്യുന്നോ എന്നൊരു രീതിക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട്. മറുഭാഗത്ത് അതിന്റെ സാധ്യതകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാലും ഈ പറയുന്ന തദ്ദേശീയമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ടൂറിസത്തിനൊക്കെ വളരെ വളരെ സാധ്യത ഒരുക്കുന്ന പ്രദേശമാണ് അട്ടപ്പാടി. കാരണം ആദിവാസി മേഖലകളെ വെച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം കുടുംബശ്രീ തന്നെ എറണാകുളത്ത് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു ഹോമുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന രീതിയിൽ ടൂറിസത്തിന് അനന്ത സാധ്യതകൾ ഒരുക്കാൻ നമുക്കിതിലൂടെ പറ്റും. മാത്രമല്ല പച്ചമരുന്നുകളാണെങ്കിലും വൈദ്യമേഖലക്കകത്താണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആട്ടം പാട്ടുകളൊക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. കാരണം നമ്മളത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യമില്ല, പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതും അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, ആ സംസ്കാരങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു ടൂറിസവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതൊരു ഗവൺമെന്റിനും ഒരു വരുമാനമാണ്, ജനങ്ങൾക്കും ഒരു വരുമാനമാണ്, പൊതുസമൂഹത്തിനും അത് കൂടുതൽ ആപ്തിയിലേക്ക് എത്താനും പറ്റും. ശിശുമരണം പത്രത്തിലൂടെ വാർത്ത വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേനും കാണിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു പട്ടി പോകുന്നു, ഒരു ചെറിയൊരു ചറ്റക്കുടില്ല. അതൊന്നും അല്ല നമ്മുടെ അട്ടപ്പാടി. അട്ടപ്പാടിയുടെ സൗകര്യങ്ങൾ പോലില്ലാത്ത കേരളത്തിനകത്ത് പല സ്ഥലങ്ങളുമുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ഹഡ്സ് വന്നു, നിരവധി പ്രൊജക്ടുകൾ അട്ടപ്പാടിക്കകത്ത് വന്നതിന് ശേഷം നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, എനിക്ക് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ചും ഏകദേശം പണ്ട് കാലങ്ങളിലൊക്കെ അട്ടപ്പാടി എന്ന് പറയുന്നത് വളരെ തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു. പക്ഷെ റെയിൽവേ സ്റ്റേഷന്റെയും ബാക്കിയുള്ള മറ്റുള്ള വികസനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നൊക്കെ മരങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ മൂപ്പിൽ നായരായിരുന്നു ഈ ഒരു പ്രദേശം മൊത്തം നോക്കിക്കൊണ്ടിരുന്നത്. വളരെ ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ, പിന്നെ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് പതിയെ പതിയെ ഇതൊരു മൊട്ടക്കുന്നായിട്ട് മാറി എന്നാണ് പല ഡോക്യുമെന്ററിക്കകത്തും മുതിർന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം അഹാഡ്സ് പോലത്തെ പ്രൊജക്ടുകളൊക്കെ വന്നു കഴിഞ്ഞ ശേഷം പരിസ്ഥിതി പുനഃസ്ഥാപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രയോ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റി. ഇന്നിപ്പം ഒരു ഊനകത്ത് നമ്മൾ നോക്കിക്കാണുമ്പോഴത്തേനറിയാം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ പ്ലസ് ടുവിന് മുകളിൽ വിദ്യാഭ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. ഇന്നിപ്പം പഴയ പോലത്തെ ഡ്രോപ്പ് ഔട്ടുകളില്ല, വീടുകൾ മാറിയിരിക്കുന്നു, വീടുകളൊക്കെ വളരെ ടെറസായിട്ടുള്ള വീടുകളായി മാറിയിരുന്നു. ലൈഫ് മിഷൻ പല സർക്കാരിന്റെ പല പദ്ധതികളും വന്നു. ഒരു ഊരിനകത്ത് നമ്മൾ പോയി കാണുമ്പോഴും ഒരു രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാരെ, ആദിവാസി മേഖല വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ച തന്നെ നമുക്ക് അതിനകത്ത് ഊഹിക്കാൻ പറ്റും. ഇപ്പൊ കാസർഗോഡ് ജില്ല മുതൽ നമ്മളൊരു തിരുവനന്തപുരം വരുന്ന യാത്ര നടത്തിയാൽ തന്നെ ഇഷ്ടംപോലെ ഊരുകൾ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആദിവാസി മേഖലകൾ ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏരിയകളുണ്ട്. അവിടെ സംബന്ധിച്ച് അട്ടപ്പാടി വെച്ച് നോക്കുമ്പോഴത്തേനും അട്ടപ്പാടി എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ്.
മാത്രമല്ല അതിനിടയിൽ നമ്മൾ നോക്കിയത് ഒരു ബ്ലോക്കിനകത്ത് തന്നെ ആശുപത്രികൾ സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്, പോളിടെക്നിക് ഉണ്ട്, ഐ ടി ഉണ്ട്, ഗവൺമെന്റ് കോളേജ് ഐ എച്ച് ആർ ടി കോളേജ് ഉണ്ട്, ഗവൺമെന്റ് കോളേജ് ഉണ്ട്, അതേപോലെ തന്നെ അംഗൻവാടീസുകളുണ്ട്. അങ്ങനെ എല്ലാവിധ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും എല്ലാം അട്ടപ്പണിക്കകത്തുണ്ട്. മറ്റുള്ള ബ്ലോക്കുകളൊന്ന് പരിശോധിച്ച് നോക്കണം, ഇന്ത്യയിലെ മറ്റുള്ള ആദിവാസി മേഖലകളിലെ ബ്ലോക്കുകളൊന്ന് പരിശോധിച്ച് നോക്കണം എങ്കിൽ പോലും ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും പോലും ഇല്ലാത്ത മേഖലകളും നമുക്ക് കാണാൻ പറ്റും.